ഇനിയടുത്തേക്ക് നമ്മൾ പോകുന്നേ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അല്ലേ. ഇതെല്ലാം നമ്മൾ വന്നത് നമ്മളെ പുത്തുമലയിലെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ വീഡിയോ ചെയ്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തെ എത്തിക്കാനും സൂചിപ്പാറ അടുത്തോട്ടാണ്, അടുത്തോട്ട് 2 കിലോമീറ്റർ കാണിക്കും. അപ്പോൾ ആ പിന്നെ പുത്തുമലയിൽ വന്ന് അടുത്ത് വീഡിയോ എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. പുത്തുമലേൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളെ ഈ സൂചിപ്പാറയും അതുപോലെ സിപ്പ് ലൈന് സൂചിപ്പാറയിലേക്ക് പുത്തുമലയിലേക്ക് പോകുന്ന ഇടത്തിൽ രണ്ടിടത്തിലുണ്ട്. അപ്പോൾ അതിൽ ആദ്യം എത്തുന്നത് നമ്മളെ ചെറുതാണ്. പക്ഷേ ചെറുത് കാര്യം എനിക്ക് തോന്നുന്നില്ല ഒന്നും ഉണ്ടാവില്ല, കാരണം ഇത് തന്നെ ലോങ്ങസ്റ്റ് വയനാട്ടിലെ ലോങ്ങസ്റ്റ് ആണെന്ന് പറയുന്നത് അറിഞ്ഞൂടെ കറക്റ്റ്. അപ്പോൾ അത് തന്നെ അത്ര വലിയൊരു ഇതൊന്നും ടൈമില്ല, ആകെ 42 സെക്കൻഡ് അല്ലെങ്കിൽ നോക്കിയാൽ. ആ അത് ചിലപ്പം കുറച്ച് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ കാര്യം നല്ല വലുതിൽ തന്നെ കാര്യം വേണ്ടി നോക്കാം. ഇനിയിപ്പോൾ നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട്. വെള്ളച്ചാട്ടം ഒന്നും വെയിലായതുകൊണ്ട് അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും പോയോക്കാം. ഇവരെ വർത്തമാനം കേട്ടിട്ട് തോന്നുന്നത് നമ്മളെ കൊല്ലം കൊണ്ടത്തെ വെള്ളച്ചാട്ടം തന്നെ ഇപ്പോൾ ഇതിലും ഉണ്ടാവാന്ന്. ആ ഇല്ല, കുട്ടിയൊക്കെ കളിക്കാനുള്ള നല്ല അടിപൊളി സ്ഥലം. വെള്ളത്തിൽ ഇറങ്ങാനോ ഊഞ്ഞാലോ? എവിടെയാ മുതിർന്നവർ 59, വിദ്യാർത്ഥികൾ 30, വിദേശികൾ 107, സ്റ്റിൽ ക്യാമറ 48, അഡൽറ്റ് 59, സ്റ്റുഡൻറ്റ് 30, ഫോറിനേഴ്സ് 107, സ്റ്റിൽ ക്യാമറ 48. പാർക്കിംഗ് ഫീസ് ഇരുചക്രവാഹനങ്ങൾ 6, അതൊരു 10 രൂപയല്ലേ വാങ്ങാനുള്ള. ആ ഇവിടെ ഉച്ചഭക്ഷണം എല്ലാം ഉണ്ട് തോന്നുന്നു അല്ലേ. ഓക്കെ, റേറ്റും കാര്യങ്ങളും നോർമൽ റേറ്റും കാര്യങ്ങളും അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് കൂടെ 65 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിൽ സാമ്പാറുണ്ട്, ഒരു ഫിഷ് ഗ്രേവി ഉണ്ട്, മോരുണ്ട്, രസമുണ്ട്, നല്ല തൊടുകറി, പപ്പടം, ഇത്ര ഐറ്റംസ് ഉണ്ട്. ഓക്കെ, പിന്നെ ബിരിയാണി ഡബിൾ പീസ് 130 രൂപയാണ്. ആ ഓക്കെ, ഫുള്ളിന് ഹാഫ് വേറെ ഉണ്ടോ? ഹാഫ് ഉണ്ട്, 70 രൂപ. ഓക്കെ ഓക്കെ. ആ ഓക്കെ, ഞാൻ ഏതായാലും ഇപ്പോൾ ഭക്ഷണം വേണ്ട, പോയി വരുമ്പോൾ കഴിക്കാം. മീൻ മസാജ് ചെയ്യുന്നത് നമുക്ക് വരുമ്പോൾ നോക്കാം. അത് കുറേ ആയി വിചാരിക്കുന്നു, ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഒരാൾക്കാ. ഇതേതാ മീന്? ഇത് കമ്മക്കല്ലേ, നമ്മളെ നാട്ടിലത്തെ കമ്മക്ക് തന്നെ. അല്ല നമ്മളെ നാട്ടിലത്തെ കമ്മക്ക് പിന്നെ പല്ലുള്ളതാ, നമ്മളെ കാൽമെല്ലാം വന്ന് കടിക്കും. ആ ഇതിന് പല്ലില്ല. ആ എന്നാ പക്ഷേ ഷേപ്പ് അതിൻ്റെ അതേ ഷേപ്പിനാ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, എന്നാലും നമുക്ക് പോയി വരുമ്പോൾ നോക്കാം. തളർന്ന് വരുമ്പോൾ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാമല്ലോ. എന്നാല് രണ്ടാൾ ഇത്ര, ഒരാൾക്ക് 59. ഓക്കെ, ഇതെന്താ വരും 50 അല്ലെ കണക്ക്? നടക്കുവല്ലേ ഇത്ര, 1 കിലോമീറ്റർ മൊത്തം നടക്കാനുണ്ട് പറഞ്ഞു. 1 കിലോമീറ്റർ നടക്കുമ്പോൾ ഇതെല്ലാം വിഷയം. ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്ന ഇത് തിരിച്ച് കയറാൻ എനക്കാവുമെന്ന് പറഞ്ഞോണ്ട് എന്നെ ഇനി എടുക്കേണ്ടി വരും. ഏകദേശം വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എന്തോ ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് കാണാനുള്ള കാഴ്ച കാണാനാന്ന് തോന്നുന്നു. പുറത്തോട്ട് ഉണ്ടാ, കാണുന്നുണ്ടാ വ്യൂ പോയിന്റ് ഉണ്ടാ. ആ ശരി, മരയിലായിട്ടൊന്നും കാണുന്നില്ല. ആ അതെ, അടിപൊളി. കുറച്ചും കൂടി പുറത്തേക്ക് വേണമല്ലേ ഇത്? കാര്യം എന്നാ പ്രശ്നമായിരിക്കാം. ഇത് ഫുള്ള് മരമായിട്ടൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നല്ല അങ്ങ് താഴേക്ക് നല്ല ഒരുപാട് താഴ്ചയുണ്ട്. എടാ ഇത് മൊത്തം താഴേക്ക് ഇറങ്ങണം, നമ്മളിപ്പോൾ ഇറങ്ങണം തോന്നുന്നില്ലേ. തിരിച്ച് കാര്യം ഇനി എടുക്കും തന്നെ. ഇവിടെ അടുത്ത് വരുന്നുള്ള കുറുവയിലേക്ക് എത്ര ഉണ്ട്? പുൽപ്പള്ളി, മറ്റേ സൂചിപ്പാറ. ഇത് ഇല്ലേതാ കുറേ ഇതുണ്ട്. സ്റ്റെപ്പാവനെ 18-ാം പടി ആയിരുന്ന പോലെ ഉണ്ടല്ലോ. ഇതെല്ലാം തിരിച്ച് കയറണ്ടേ എൻ്റെ മോനെ. ഇവിടെ ഏകദേശം എത്തുവാനായിക്ക്. ചെറിയ ചെറിയ കുറേ നല്ല ഇറക്കാ ഇറങ്ങുന്നത്. ഇതെല്ലാം തിരിച്ച് കയറല് ഭയങ്കര റിസ്ക് തന്നെയായിരിക്കും. ഇതാ ഏകദേശം നമ്മൾ ഇവിടെ എത്തിയിരിക്കും. ഇവിടെ നിന്ന് കാണുന്നുണ്ട്, ഇനിയും ഇറങ്ങണം ഇതായൊക്കെ. ഇതെല്ലാം സൂപ്പർ സ്ഥലങ്ങളാണ്.
ഞങ്ങൾക്ക് പോവാനാ. അവസാനെല്ലാം കൂടി ഇറങ്ങി ഇറങ്ങി എത്തി. അവസാനേ സൂപ്പർ. വെള്ളം കുറവാല്ലേ, ഇവിടെ എല്ലാം വിളിക്കുന്ന സ്ഥലം അല്ലേ. എന്തായാലും നല്ല അടിപൊളി, നല്ല വെള്ളച്ചാട്ടവും കായക്കറങ്ങും അല്ലേ. എന്തായാലും നല്ല ഹൈറ്റിൽ ചാടും തോന്നല്ലോ. മുകളിൽ നിന്ന് മൊത്തം പാറേൻ്റെ മുകളിൽ നിന്ന് ഹൈറ്റ് അല്ലേ. അതിലിപ്പോൾ വെള്ളം വേനൽക്കാലമല്ലേ, ഇതേ മാസമാണ്, ഫെബ്രുവരി ആയില്ലേ. ബാ ഒരു അങ്ങോട്ട് ഇറങ്ങി നോക്കാലോ, നല്ല രസമുണ്ട്. വരുന്നോല് ഒരു നമ്മളെ മഴയുള്ള സമയത്ത് ഒരു രണ്ട് മാസം മുന്നേ എങ്കിലും, അതായത് നവംബറിൽ ആ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും. അതിന് മുന്നേ ഉണ്ടാവും, പക്ഷെ അന്നേരം നല്ല മഴയെല്ലാം ഇടങ്ങാറായിരിക്കും. ഇതിപ്പം ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 2nd ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായില്ല, അതുകൊണ്ടൊരു എന്തുണ്ട് പിന്നെ വെള്ളമെല്ലാം ഇപ്പം കുറവാണ്. ഏകദേശം പറ്റുവാനായി. ഇവിടെ മൊത്തം നിന്നു പോവാം. എന്നാ അറിയാം, വെള്ളച്ചാട്ടം മൊത്തമായിട്ട് നിൽക്കുമോ? ഇത് നല്ല ഹൈറ്റിലുണ്ട്. വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം നേരത്തെ കുറച്ച് മുകളിൽ ഒരു ബോർഡ് കണ്ടില്ലേനാ, അതിലേതല്ലേ കാര്യമായിട്ട് മെയിനായിട്ട് പറയുന്നത്? ആ വാണാസുരൻ്റെ അടുത്ത് തന്നെയുള്ള മീമുട്ടിയിലുള്ള വെള്ളച്ചാട്ടം, അത് നല്ല വെള്ളച്ചാട്ടം. പിന്നെ വേറെ ഏതെങ്കിലും പിന്നെ കുറുവ ദ്വീപുണ്ട്. സെൻട്ര ബീച്ചാ, ചെമ്പ്ര. ആ ഓക്കെ, നമ്മൾ ചെമ്പ്ര അല്ലേ. അങ്ങനെ കുറേ വയനാട്ടിൽ വരുന്നവർക്ക് ഒരു ദിവസം രാവിലെ എത്തിയാൽ ഒരുപാട് കാഴ്ചയൊക്കെ ഉണ്ടാവും. നല്ല വെള്ളമുള്ള സമയത്ത് തന്നെ വരണം അല്ലേ, എന്നാൽ സൂപ്പറായിരിക്കും. ഇതെല്ലാം ഫാമിലിയെല്ലാം ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ അധികം എല്ലാവരെയും കാണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം സ്ത്രീകളെല്ലാം ഉള്ളതുകൊണ്ട്. എന്നാ മരമന ആല, നമ്മളെ സൂചിപ്പാറ വെള്ളച്ചാട്ടമായത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇവിടെ ആടെ കല്ലുമ്മൽ വെള്ളം അടിച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ അധികം കുറച്ച് അങ്ങോട്ട് നിൽക്കുമ്പോൾ ശരിക്കും മുഖമെല്ലാം അങ്ങ് അടിച്ചങ്ങ് തകർന്നു. വെള്ളം എൻ്റെ ഷർട്ടെല്ലാം ഫുള്ള് വെള്ളം. ഇഞ്ചി നല്ലോണം നനഞ്ഞില്ല അസനെ, ശരിക്കും അങ്ങ് നനഞ്ഞ കുളിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം വെള്ളം പോരല്ലേ. ഇത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നു. എന്താ പറയേണ്ടത്, നമ്മളെ ഒരു നവംബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ മാസങ്ങളിലല്ലോ മഴയില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് അടിപൊളി ശരിക്കും തോന്നുന്നു. ഇപ്പം അന്നേരം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അല്ല അങ്ങോട്ട് പോകാൻ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അന്നേരം നിറച്ച് വെള്ളമായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങ് മുകളിൽ തന്നെ കാണാൻ പറ്റില്ല ഉണ്ടാവും തോന്നുന്നു. എന്തായാലും ഇതും കണ്ട് ഇനിയിപ്പോൾ പോവാലേ. ഇവിടെ ഒരുപാട് കുട്ടികളും സ്കൂൾ വിട്ടിട്ടോ എന്താ സ്കൂളിൽ നിന്നുള്ള കുട്ടികളോ ആരോ അങ്ങനെയുള്ള കോളേജ് കുട്ടികളോ ആരെല്ലാം വന്നിട്ടുണ്ട്. ഭയങ്കര ആളായിപ്പോൾ. അപ്പോൾ ആ പാറ മൊത്തമായിട്ട് കുട്ടികൾ കൈയടക്കി. അപ്പോൾ ഞാൻ നല്ല ഇങ്ങനെ ഇറങ്ങി ഇനി പോകേണ്ട പരിപാടിയാണ്. പോവാലേ. എന്നാൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇഞ്ചിയറി അഭിപ്രായത്തിൽ? സംഭവം പൊളിയാ, പക്ഷേങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരണം അല്ലേ. ഒരു മഴയുള്ള സമയത്തോ അല്ലെ, ഒരു നവംബറിലെല്ലാം വന്നാൽ തന്നെ മതിയാവുമായിരിക്കും. ഇതിൻ്റെ ബേക്കിലോട്ടുള്ള നല്ല അങ്ങോട്ടുള്ള നല്ല അടിപൊളി കാഴ്ചയുണ്ട്. നടക്കുവാനാവുന്ന പോലാണെങ്കിൽ നല്ല ട്രക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പൊളിക്കും. വെള്ളം വന്ന് ഭയങ്കര ആഘോഷമാക്കുന്ന. അപ്പോൾ എന്തായാലും ഓലെ പരിപാടികളെല്ലാം നടക്കട്ടെ, നമ്മൾ നല്ല തെറിക്കുന്ന. മോനെ നായ്ക്ക് കിതക്കുവാന്നാലും പറയാം, അതുപോലെയാ. എനിക്കൊന്നുമില്ല, ഞാൻ ആയിരിക്കെങ്കിലല്ലോ. ഇവിടെ സംഭവം സൂപ്പറാണ്, നല്ല വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞ ആ മാസങ്ങളിലാണ് വരുന്നതെങ്കിൽ നല്ലോണം പൊളിക്കും. പക്ഷേങ്കിൽ ഈ തടിയെല്ലാം ഒന്ന് കുറച്ചിട്ട് വരുത്താൻ നടക്കും, കാര്യമാവുന്നില്ല. അത്രയും ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത്, ഭയങ്കര ഇത്, ഒരു രക്ഷയില്ല. എന്താ സാർ എൻ്റെ സ്ഥിതി? ഞങ്ങൾക്കൊരു രക്ഷയില്ല. ഓ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് പല സ്ഥലത്തും ഇങ്ങനെ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ